ജോസഫ് ഗ്രൂപ്പ് ഓഫീസിൽ നിന്ന് കെ എം മാണിയുടെ ചിത്രമെടുത്തു മാറ്റി സജി മഞ്ഞക്കടമ്പിൽ. പാലായിലെ ജോസഫ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ കയറിയാണ് സജി കെ എം മാണിയുടെ ചിത്രം എടുത്തു മാറ്റിയത്. നാളെ കെ എം മാണിയുടെ ഓർമ്മദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് ചിത്രമെടുത്തതെന്ന് സജി പറയുന്നു. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സനോജ്, നാടകീയ രംഗങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് അനുനയിപ്പിച്ച യു ഡി എഫിലേക്ക് ജോസഫ് ഗ്രൂപ്പിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ പാടെ തള്ളിക്കളയുന്നു എന്നൊരു സൂചനയാണോ ലഭിക്കുന്നത്? അതിനൊപ്പം തുടർ രാഷ്ട്രീയ യാത്ര എങ്ങനെയായിരിക്കുമെന്നും സജി ഒരു പ്രവൃത്തിയിലൂടെ വ്യക്തമാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ജോസഫ് ഗ്രൂപ്പിലേക്കോ യു ഡി എഫിലേക്കോ മടങ്ങുവാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സജി മഞ്ഞക്കടമ്പൻ വ്യക്തമാക്കുകയുണ്ടായി. കാരണം മോൻസ് ജോസഫുള്ള ഒരു പാർട്ടിയിലേക്കോ ആ മുന്നണിയിലേക്കോ താൻ ഇനി കടന്നു പോവുകയില്ല എന്നും, തന്നെ വളരെ മോശമായ രീതിയിൽ അപമാനിച്ച മോൻസ് ജോസഫിൻ്റെ പാർട്ടിയിൽ വിശ്വസിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുമായിരുന്നു സജി മഞ്ഞക്കടമ്പൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് ചില നാടകീയമായ രംഗങ്ങൾ പാലായിൽ ഉണ്ടായത്. പാലായിലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പാലാ നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിരുന്ന കെ എം മാണിയുടെ ചിത്രമാണ് സജി മഞ്ഞക്കടമ്പൻ ഇന്ന് ഓഫീസിലെത്തി പൂട്ടു തുറന്ന് അകത്ത് കയറി ഫോട്ടോയുമായി മടങ്ങിയത്. താൻ വാങ്ങിവെച്ച മാണിസാറിൻ്റെ ചിത്രമാണ് ഇതെന്നും, താനും മാണിസാറുമായി ഒരു വൈകാരികമായ ബന്ധമുണ്ടായിരുന്നെന്നും, അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ കെ എം മാണിയുടെ സ്മൃതി സംഗമ ദിനമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ പുഷ്പാർത്ഥന അർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നും, അതുകൊണ്ടാണ് താൻ ഈ ചിത്രമെടുത്തുകൊണ്ട് പോകുന്നത് എന്നുമായിരുന്നു സജി വ്യക്തമാക്കിയത്. സജി ചിത്രമെടുക്കാനവിടെ എത്തുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ മറ്റ് പ്രവർത്തകർ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ തടയുകയോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതെ തന്നെ വളരെ സമാധാനപരമായി അദ്ദേഹം ഫോട്ടോയും എടുത്ത് മടങ്ങുകയായിരുന്നു. ഇപ്പോൾ ഞാനുള്ളത് കോട്ടയം പ്രസ് ക്ലബ്ബിലാണ്. കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്താൻ വേണ്ടി തൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ കോട്ടയം പ്രസ് ക്ലബ്ബിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനമുണ്ടാകും. ആ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയ നിലപാട് കൂടി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാവ്യ, അത്തരത്തിൽ തുടർന്നുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളെ കുറിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സൂചനകൾ ലഭിക്കുന്നുണ്ടോ സനോജ്? സ്വാഭാവികമായും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ്. കെ സി എം കേരള കോൺഗ്രസ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന, പിന്നീട് കേരള യൂത്ത് ഫ്രണ്ട് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി, അങ്ങനെ സജീവ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ജോസഫ് ഗ്രൂപ്പും ഒപ്പം തന്നെ കെ എം മാണിയും രണ്ടായി പാർട്ടി വളർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിനെ തുടർന്ന് പിന്നീട് ജോസഫ് വിഭാഗത്തിനൊപ്പം അദ്ദേഹം നിലയുറപ്പിക്കുകയായിരുന്നു. അങ്ങനെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചു വരുന്നതിനിടയിലാണ് ചില അസ്വാരസ്യങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടാവുകയും ആ അസ്വാരസ്യം പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തുകയും പിന്നീട് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇന്ന് കെ എം മാണിയുടെ ഛായാചിത്രം എടുത്തുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായും കെ എം മാണിയുമായിട്ടുള്ള തൻ്റെ ആത്മബന്ധമാണ് അദ്ദേഹം ഊട്ടിയുറപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല, താൻ കടന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഒരുപക്ഷെ മടങ്ങാനുള്ള സാധ്യതയും അദ്ദേഹം ഒരു ഘട്ടത്തിലും തള്ളി പറഞ്ഞിട്ടില്ല. ഇന്നലെയാണെങ്കിൽ പോലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അദ്ദേഹം മാധ്യമങ്ങളോട് കണ്ടപ്പോൾ സജിമോൻ മികച്ച സംഘാടകനാണ് എന്നും, അത്തരത്തിൽ മികച്ച സംഘാടകന് പോലും യു ഡി എഫിൽ തുടരാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നും ജോസ് കെ മാണി വ്യക്തമാക്കിയുണ്ടായി. സജിയെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചാൽ പിന്നീട് കേരള കോൺഗ്രസ് എം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷേ അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അതൊരുപക്ഷേ ഇന്നിപ്പോൾ അല്പസമയത്തിനകം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കും. നമുക്ക് ഈ ബുള്ളറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ നിലപാട് ഒരുപക്ഷേ അറിയിക്കുവാനും കഴിയും. കാവ്യ, ശരി, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.